warahmatullahi wabarakatuh. Assalatu wassalamu alayka ya sayyidana ya rasulullah. Assalatu wassalamu alayka ya sayyidi ya rasulullah. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أغصنا يا رسول الله انظرنا يا رسول الله أدركنا يا رسول رب العالمين Salatu wassalamu alayka ya sayyidi ya rasulallah. Salatu wassalamu alayka ya muttar rasulallah. Khudh bi aydina قلت حيلتنا أدركنا واغصنا انظرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുമാറാവട്ടെ. വലിയ വയലു ഞാൻ ഇന്ന് പറയുന്നില്ല, വിളക്കിയിരിക്കണം. അൽഹംദുലില്ലാഹ്, വന്യരായ ഫാറൂഖ് നഹീമി ഉസ്താദ് നല്ല വയലു പറഞ്ഞു. വെറും വയലു പറയുന്ന ആളല്ല, അൽ ഇൽമു അമലു ബിഹി എന്ന് പറഞ്ഞാണ്. അറിവുണ്ട്, അതുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ മഹാനാണ് ഫാറൂഖ് നഹീമി ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ വരാം, തങ്ങളെ എത്രയോ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണ് കില്ലൂരിലേക്ക് വന്നത്. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ പരിപാടി എന്തെങ്കിലും നമ്മുടെ എരുമാട് ഉറൂസുണ്ട്, അത് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വഴിവുമില്ല, രണ്ട് കൊല്ലം മുമ്പ് ബുക്ക് ചെയ്ത പരിപാടി ഉണ്ടെന്നൊക്കെ ഉസ്താദ് അവരുകൾ പറഞ്ഞു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ മിഞ്ഞാന്ന് വന്യരായ ആലി കുഞ്ഞി ഉസ്താദിനെ കാണാൻ പോയി. ഉസ്താദ് പറഞ്ഞ് ആ കുഞ്ഞിമോൻ്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുത്തുപോലത്തെ വാക്കാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിൽ കേരളക്കരയിൽ നിന്നല്ല, എല്ലാ സ്ഥലത്തും എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാറൂഖ് നഹീമി ഉസ്താദ് അത് പ്രസിഡന്റ് ആകാൻ പറ്റിയ ആള് തന്നെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനിപ്പോ കൂടുതലും അദ്ഹ് പറയുന്നില്ല. ഇൻഷാ അല്ലാ, നാം ഒരുമിച്ച് കൂടിയത് ആരുടെ പേരിലാണ്? പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ മജ്ലിസ്. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ക്യാൻസർ മാറിയിട്ടുണ്ട്, എയ്ഡ്സ് മാറിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവർ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കില്ലൂർ തങ്ങൾക്ക് ഒരു മഹത്വമില്ല, ഉള്ളതായിരിക്കാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ തങ്ങൾ നമ്മെ മഹബത്ത് എത്ര വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ലോകത്ത് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു സ്ഥാനം കൊടുത്തത് ആർക്കാണ്? ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്.
അദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെ വരുന്ന പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കൊടുക്കാത്ത ഒരു സ്ഥാനം കൊടുത്തത് ഹബീബുന കരളായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ സ്ഥാനം എന്തായിരുന്നു? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ, ഒരു അള്ളാഹുവിന്റെ അടിമക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, അവനെ പടച്ച് പോറ്റി വളർത്തുന്ന റബ്ബിനെ ഒന്ന് കണ്ടുമുട്ടലാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ലിഖാഇല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഏതാണ്? അള്ളാഹു അല്ലാ, എന്റെ ഈ നിലക്ക് വളർത്തിയ പടച്ച റബ്ബ് എങ്ങനെയായിരിക്കും? എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് എങ്ങനെയാണ്? എനക്ക് സ്ഥാനം തന്ന റബ്ബ് എങ്ങനെയാണ്? എനക്ക് സുഖങ്ങൾ തന്ന റബ്ബ് അത് എങ്ങനെയാണ് എന്ന് ഒരു മനുഷ്യനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സുഖം നിന്റെ ദുനിയാവിൽ നിനക്കില്ല. അത് കിട്ടിയത് ആർക്കാണ്? പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ തങ്ങൾ നല്ല സന്തോഷിച്ച ഒരു അവസരം അത് തന്നെയാണ്. ഏതാണ്? ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബേ നിന്നെ കാണണമെന്ന്. പക്ഷേ അല്ലാഹുവിന്റെ നൂറുത്തെ ജെല്ലിയിൽ നിന്ന് ഒരു കിരണം പോലും കാണാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു, തൗഫീഖ് കൊടുത്തില്ല. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു നിഅമത്ത്, ഒരു സന്തോഷം അല്ലാഹുവിനെ കാണുമ്പോൾ ഉണ്ടായ സന്തോഷമാണ്. അപ്പോ നല്ല സന്തോഷം ഉണ്ടാകുമ്പോ നമുക്ക് അയൽവാസികളെ മറന്നു പോകൂലേ? പോകും ഇല്ലേ? നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടായാലും അയൽവാസിയെ വിളിക്കാൻ മറന്നു പോകുന്നു, ചിലപ്പോ അടുത്ത ബന്ധുക്കളെ വിളിക്കാൻ മറന്നു പോകുന്നു. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോ പലതും മറന്നു പോകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച തിരുമോൽ കാഴ്ച, അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അല്ലാഹുവിന് സമർപ്പിച്ചപ്പോ അല്ലാഹു മറുപടി പറഞ്ഞത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സലാം പറഞ്ഞെങ്കിൽ നല്ല സന്തോഷത്തിന്റെ അവസരം, മനസ്സിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ആഹ്ലാദത്തിന്റെ അവസരത്തിൽ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, എനിക്ക് മാത്രം നിന്റെ രക്ഷ പോരാ ഇല്ലേ, എനിക്ക് മാത്രമല്ല എന്റെ ഉമ്മത്തികൾ ഇവിടെയുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, എന്നെ മഹബത്ത് വെക്കുന്നവരുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ ആ മുത്തിനെ സ്നേഹിക്കും, ആ മുത്തിന് നാം ഇസ്ക് വെക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ലോകം മാറലൊരു വിഷയമല്ല, ഞാൻ പറയലുണ്ട്, ലോകം മാറലൊരു വിഷയമല്ല. നാം ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ടൊന്ന് മരിക്കണം, അതിന് തൗഫീഖ് കിട്ടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങൾ ഏറ്റവും വിഷമിച്ച ഒരു അവസരമുണ്ടായിരുന്നു, സന്തോഷമുള്ള അവസരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിഷമിച്ച ഒരു അവസരമുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾക്ക് 6 മാസത്തോളം വഹീ വന്നില്ല. വഹീ വരാതിരിക്കുമ്പോ ഹബീബായ തങ്ങൾ സാധാരണഗതിയിൽ സഹാബത്തിനോട് മുണ്ടുന്നില്ല, കുടുംബക്കാരോട് മുണ്ടുന്നില്ല. ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിന്റെ പൂമുഖത്ത് അതേ വിഷമമാണ് ദുഃഖത്തിന്റെ കാഴ്ചയാ. ആ സമയത്ത് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിപ്പോയി, ഹബീബായ തങ്ങള് എന്നെ കൈവടിഞ്ഞോ, അല്ലാഹു എന്നെ കൈവടിഞ്ഞോ, എന്നോട് അതേ മുഹമ്മദേ നിന്റെ റബ്ബ് ചൊടിച്ചു കളഞ്ഞോ എന്ന് കളിയാക്കാൻ തുടങ്ങിയപ്പോ ശത്രുക്കളെ വാക്കുകളൊക്കെ കേട്ട് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, അല്ലാഹുവേ എന്നെ നീ കൈവടിഞ്ഞോ എന്ന ചിന്ത വരുമ്പോ ഹബീബായ തങ്ങൾക്കൊരു വിഷമവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. والليل إذا سجى ما ودعك ربك وما قلى നബിയെ, ലുഹാ സമയത്ത് തന്നെയാണ് സത്യം, അതേ ഇരുളിൽ മുറ്റിയ പാതിര സമയങ്ങൾ തന്നെയാണ് സത്യം. നബിയെ, തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖത്ത് തന്നെയാണ് സത്യം, തങ്ങളുടെ ശരീരത്തിലുള്ള കറുകറുത്തതായ രോമങ്ങൾ തന്നെയാണ് സത്യം. തങ്ങളെ റബ്ബ് തങ്ങളോട് ചൊടിച്ചിട്ടില്ല നബിയേ, തങ്ങളെ റബ്ബ് തങ്ങളെ കൈവിടിഞ്ഞിട്ടില്ല. വല സൗഫ യുതീക റബ്ബുക ഫദർല്ലാ നബിയേ, തങ്ങൾക്ക് തൃപ്തിപ്പെടുന്നതല്ല തങ്ങളെ റബ്ബ് തന്നിരിക്കുന്നു, തരികയും ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാഹ്, ഹബീബായ തങ്ങളോട് എന്ത് ചോദിച്ചാലും തരുമല്ലോ അല്ലാഹു, തങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചു വാങ്ങുന്ന ഒരു മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സുന്ദരമായ മജ്ലിസ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാ. ഹബീബായ ഹബീബായ തങ്ങളെ ഒന്ന് കാണണോ? ഇപ്പൊ വയത് പറഞ്ഞ ഫാറൂഖ് നൈമി ഉസ്താദ് അൽഹംദുലില്ലാഹ്, ഹബീബായ തങ്ങളെ കണ്ട മനുഷ്യനാണ്. എന്നാൽ ആലിക്കുഞ്ഞി ഉസ്താദ് ഹബീബായ തങ്ങളെ കണ്ടവരാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ കൽബിന്റെ തവാദു കൊണ്ട്, ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അടങ്ങാത്ത ഇഷ്ക് കൊണ്ട് അവര് കണ്ടിട്ടുണ്ടെങ്കിലും, റബ്ബേ ഞങ്ങൾക്കു നീ ധാരാളം പ്രാവശ്യം കാണിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ പൂമുഖം കാണാൻ റബ്ബേ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാര് കണ്ടിട്ടുണ്ട്, ആലിമീങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഇവിടെ വയത് പറഞ്ഞപ്പോ പറഞ്ഞു, മാലിക് ഇമാം ദർസ് നടത്തുന്ന മഹാൻ, അതേ 40 കൊല്ലത്തോളം മദീനയിൽ ദർസ് നടത്തിയിട്ട് എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ കണ്ട മഹാ, ഞങ്ങളെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് സങ്കടം പറയാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇത് വലിയ വിശദീകരിക്കണം, അതിന് സമയമില്ല. ഇൻഷാല്ലാ അടുത്ത മാസം വന്യരായ കാന്തവരം ഉസ്താദ് നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിൽ 6-ാം തീയതി ഇൻഷാല്ലാ നമ്മുടെ സലാത്തിലേക്ക് വരും. അല്ലാഹുവേ ആ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉസ്താദിന്റെ തണലിലായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇവിടെ എല്ലാ മാസവും വരുന്ന ഈ 10,000-ക്കണക്കിന് ജനങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പലരും രോഗമുള്ളവരാണ്. ഈ മുമ്പിലിരിക്കുന്നവരിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, കാതിന് കേൾവിയില്ലാത്തത് ഇല്ലാത്തവരുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം തോക്കൂറിൽ സ്വലാത്തിന് പോയപ്പോ ഒരു ഹിന്ദുവായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ദ്വാരക്കണോ? എന്തിനി?
എന്റെ കുഞ്ഞുമോനി ചെവിട് കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, തൂക്കൂറുകാരുണ്ടാകാം. അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ അവരോട്, ആ ഹിന്ദുവായ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നീ കള്ളുകുടിക്കലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കുടിക്കലുണ്ട്, പക്ഷേ എന്നെ നിങ്ങളെ പൈഗംബറാണേ ഞാൻ കുടിക്കൂല. അരെ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ആ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, പൈഗംബറാണേ ഞാൻ ഇനി കള്ളുകുടിക്കൂല, എന്റെ കുഞ്ഞുമോൻ സംസാരിക്കണോ. ആ കുഞ്ഞുമോൻ ഇപ്പോ കഴിഞ്ഞ മാസം, മുമ്പത്തെ മാസം വന്ന് എന്നോട് പറഞ്ഞതെങ്കിൽ, കഴിഞ്ഞ മാസം വന്ന് എന്റെ അരികിലേക്ക് വന്ന് ആ കുഞ്ഞുമോനെ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ച് ഹബീബായ തങ്ങളുടെ മോചിതത്ത് കൊണ്ട് സംസാരം തുടങ്ങി. ഇല്ലൂരിലെ തങ്ങളെ കറാമത്തല്ല, ഹബീബായ തങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന അർസലക ഷാഹിദൻ യാ റസൂലല്ലാ. ഈ സദസ് കാണാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ അല്ലാ, അതാണ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ മജ്ലിസിൽ ദുനിയാവിൽ നിന്റെ കൂടെ വല്യ, അതെ നീ വല്യ സ്ഥാനത്തുണ്ടല്ലോ, നിന്റെ പിന്നാലെ ജനങ്ങൾ ഉണ്ടാകും ഇല്ലേ. നിനക്ക് സമ്പത്തുണ്ടല്ലോ, പിന്നാലെ ആളുണ്ടാകും. മനുഷ്യ നീ ഒന്ന് രോഗമായി കിടന്നുകൊണ്ട് ഒരു റൂമിൽ നീ ഒന്ന് ചീഞ്ഞു നാറുമ്പോ അല്ലാ വാസനിച്ചിട്ട് കഴിയുന്നില്ല. മനുഷ്യന്റെ ബോഡിയല്ലേ, ഈ മനുഷ്യന്റെ ബോഡി നാറ്റം തുടങ്ങുകയാ. എന്നാൽ അപ്പൻ നിന്നെ സംരക്ഷിക്കാൻ ആരാൾ? എന്നാൽ കരളായ ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ചാൽ, ആ മുത്തിനെ സ്നേഹിച്ചാൽ, ആ മുത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസ് മുടങ്ങാതെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 101 വട്ടം മുടങ്ങാതെ ചൊല്ലുന്ന ലക്ഷക്കണക്കിന് മെമ്പർമാർ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിനുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ പ്രതിജ്ഞ എടുത്തവരൊക്കെയാണ് ഇവിടെയുള്ളത്. എന്നാൽ മരണപ്പെടുമ്പോ എന്റെ റൂഹ് പിടിക്കുമ്പോ അല്ലാ നീ വല്യ തങ്ങളാണെന്ന് അസ്രായീൽ നോക്കുന്നില്ല. അതേ നിന്റെ ഹൃദയത്തിൽ തഖ്‌വയുണ്ടോ? നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ കയ്യ്, നിന്റെ നാവ് എല്ലാം പടച്ച റബ്ബ് ചോദ്യം ചെയ്യുമല്ലോ. തഖ്‌വയുള്ള കൽബാടെങ്കിൽ അല്ലാ നീ രക്ഷപ്പെട്ടവനാണ്. ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹാ ആ ഉമ്മാരുടെ മകളാണ്, തറവാടുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ഖിത്വത്തു മിൻ ഖബ്ദി, എന്റെ കരളാണ് കേട്ടോ ഫാത്തിമ ഉമ്മ. ആ ഫാത്തിമ ഉമ്മ ആ ഉമ്മയെ കബറിന്റെ അരികിലേക്ക് കൊണ്ടുവച്ചപ്പോ അവിടുന്ന് കബറ് ചോദിച്ച ചോദ്യം, തഖ്‌വയുണ്ടോ? അല്ലാഹനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ? കളവിന്റെ നൂട്ട് നിന്നിട്ടില്ല, ഹറാമ് കണ്ടിട്ടില്ല, ഹറാമുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടിയ യുവാക്കളോട്, ഉമ്മമാരോട്, ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് മൊബൈൽ ഫോൺ എന്ന നാശം നമ്മുടെ മുമ്പിലുണ്ട്. ഹറാമുമായി ബന്ധപ്പെടാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സംവിധാനമാണ് അല്ലാഹുവേ. ഹലാലായി ഉപയോഗിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കടന്നാൽ നീണ്ടു പോകും. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു, സിക്കുറിലേക്ക് കടക്കുന്നു. അതിന് മുമ്പ് നമ്മളെ ഈ നാട് നിങ്ങൾക്കറിയാം, കില്ലൂർ എന്ന നാട്. ഈ കാജൂറുകാരും ഇവിടെ ഉണ്ടാകും. റബ്ബേ രണ്ട് നാടിനെയും നീ ഐക്യത്തിലാക്കി തരണേ അല്ലാഹ്. ഈ ദുആയെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. റബ്ബേ ഈ രണ്ട് നാടും യോജിപ്പിലായി കാജൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ അവരുടെ പേരിൽ ഉറൂസ് നടത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞാൻ കാജൂറുകാരോട് പറയട്ടെ, തങ്ങൾ കില്ലൂറുകാർക്ക് അനുകൂലമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതെ കില്ലൂറുകാരോട് ഞാൻ പറയട്ടെ, കില്ലൂറുകാരോട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സത്യം എവിടെയുണ്ടോ
നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണോ? അതുകൊണ്ട് രണ്ട് കൂട്ടരും സത്യം ഏത് പക്ഷത്താണ് അവിടെ നാം നിൽക്കണം. അള്ളാഹു ഈ രണ്ട് നാടിനെയും ഐക്യത്തിലാക്കി അവിടെ നല്ല ഭംഗിയിൽ ഉറൂസ് നടത്താൻ, ആ മഹാന്മാരുടെ പേരിൽ ഖുർആൻ ഓതാൻ, സിക്റു ചൊല്ലാൻ, എന്തെല്ലാം നന്മകളാണോ ചെയ്യേണ്ടത് റബ്ബേ അതിനുള്ള വഴികളൊക്കെ നീ ഞങ്ങൾക്ക് ഒരുക്കി തരണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് നിങ്ങൾ സഹായിക്കണം. ഈ കില്ലൂർ എന്ന നാട് ചെറിയ നാടാൻ 400 വീടുണ്ടെങ്കിലും ഇതിന്റെ പരിസരത്തൊക്കെ മഹല്ലുകൾ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് വീടുകളാൻ, എന്നാലും ഇവിടെ 63 ലക്ഷത്തിന്റെ മദ്രസ, അതിന്റെ ബാർബിന്റെ പണി നടക്കാൻ ഞങ്ങളിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, തങ്ങളെ കഴിഞ്ഞ മാസമല്ലേ നിങ്ങൾ 5-6 ലക്ഷം രൂപ ചോദിച്ചപ്പോ തന്നവരുണ്ടല്ലോ, അവര് എത്തിച്ചിട്ടില്ല, ഇൻഷാല്ലാ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇൻഷാല്ലാ നമ്മളെ ഈ സ്റ്റേറ്റിന്റെ ഒരു അധികാരി നമ്മളെ അടുത്തേക്ക് വന്ന് VHR അല്ലേ 100 ചാക്ക് സിമെന്റ് അദ്ദേഹം തരാമെന്ന് റൂമെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എന്താ VH അബ്ദുൽ ഖാദർ ഹാജി, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. എന്റെ മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അടുത്ത മാസം വരുമ്പോ ആ മദ്രസ നല്ല ഭംഗിയായി ഒന്ന് കാണണോ? ഈ കാണുന്ന മദ്രസയിൽ കുട്ടികൾ ഉൾക്കൊള്ളുന്നില്ല, അതിൽ പഠിക്കാനുള്ള മഴ വന്നാൽ പറ്റുന്നില്ല. നല്ല കുട്ടികളെ മദ്രസക്ക് വേണ്ടി ഇൻഷാ അല്ലാ മഴ കൊള്ളാതെ നല്ല നിലയിൽ അവരെ പഠിപ്പിച്ചെടുക്കാൻ നല്ലൊരു മദ്രസ വേണം. ആരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? അല്ലാഹുവിനെ കുറിച്ച്, ഹബീബായ തങ്ങളെ കുറിച്ച്. റബ്ബേ ആ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് കാവലു തരണേ അല്ലാ. ഇനി ആരാണ് ഒരു 100 ചാക്ക് സിമെന്റ് ആരെങ്കിലും തരാൻ പറ്റിയ ആള് നമ്മുടെ സദസ്സിലുണ്ടോ? റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയവർ? റബ്ബേ ഹബീബായ തങ്ങളെ കാവലു നൽകണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? അസ്സലാത്തു അലൻ നബീ والسلام على الرسول الشفيع الابتهي والحبيب العربي يا رسول الله أغسنا يا حبيب الله انظرنا يا جليل يا جبار يا الله. ഇവിടെ തന്നവര് പലരുമുണ്ട്, പല രോഗമുള്ളവരുണ്ട്. ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റി എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് പോയപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇപ്പിനങ്ങാടി ഭാഗത്ത് തലക്ക് ട്യൂമറാണ്. തങ്ങളെ ഞാൻ തരുന്നു, ചെറിയൊരു സംഖ്യമാണ് തന്നത്, പിറ്റേന്ന് നോക്കുമ്പോ അൽഹംദുലില്ല നല്ല റിപ്പോർട്ടാണ്. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയവർ? ഇപ്പം തരണ്ട, ഇപ്പൊ ആരും കടത്തി വിടണ്ട. ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയ ആരെങ്കിലും? അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 100 ചാക്ക് സിമെന്റ് തരാൻ പറ്റി ആരില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. ഒരാളാണ് നമ്മുടെ VHR ആദ്യമായിട്ട് ഒരു 100 ചാക്ക് നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നും ഒരുപാട് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ട്. പാവപ്പെട്ടവരാണ്, രോഗികളാണ്, വിഷമിക്കുന്നവരാണ് ഞങ്ങളുടെ ഈ കില്ലൂരിലെ മജ്ലിസിൽ വരുന്നത്. റബ്ബേ വെള്ളിയാഴ്ച രാവാൻ ഹബീബായ തങ്ങൾ കാണുന്ന മജ്ലിസാണ്. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഹബീബിന്റെ കാവല് ഞങ്ങളെ മജ്ലിസിൽ നീ നൽകണേ അല്ലാ. ഒരു 50 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 50 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയവർ നമ്മുടെ മജ്ലിസിൽ റബ്ബേ. സയ്യിദ് ഇക്ബാൽ എന്ന് പറയുന്ന ആള് 25 ചാക്ക് സിമെന്റ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആഹത്ത് നൽകണേ അല്ലാ. ആരാ ആരാ 50 ചാക്ക് 100 ചാക്ക് ആരാ?
നീ സ്വീകരിക്കടേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയടേ അല്ലാ. എന്ത് ഉദ്ദേശമാണോ വെച്ചു തന്നത് നീ ഹസലാക്കടേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് നീ കവല് നൽകണേ അല്ലാ. ഇനി നിങ്ങളൊക്കെ ആമീൻ പറയണോ? ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാ, ഒരുപാട് മുഅ്മിനീങ്ങൾ കഴിഞ്ഞ മാസം ഈ മാസത്തിലേക്ക് ഭക്ഷണം തന്നവരുണ്ട്, ചീരണി തന്നവരുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. 55 ജാക്കറ്റിന്റെ പൈസ നിങ്ങളുടെ ബി എച്ച് ആചാര്യ 55 ജാക്കറ്റിന്റെ കാശ് തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. മുമ്പ് അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർഗം തീരണേ അല്ലാ. ഇൻഷാ അല്ലാ, അല്ലാഹു ഭംഗിയാക്കി തരും. അല്ലാഹുവേ നീ ഭംഗിയാക്കി കൊടുക്കണേ അല്ലാ. ബജിപ്പേ അബ്ദുൽ ഖാദർ ഹജി മദ്രസക്ക് വേണ്ടി ഒരു 10,000 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പല രോഗമുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഇൻഷാ അല്ലാ അടുത്ത മാസത്തിലേക്ക് ഒരു 10 കിണ്ടൽ അരി വേണം. 4 കിണ്ടല് അഷറഫ് ആൽദൂർ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അനുജന് സുഖമില്ല. എവിടെയുണ്ട്, എവിടെയുണ്ട് അഷറഫ്? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർഗത്തിരിയണേ അല്ലാ. ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ വാപ്പ, ആ വാപ്പയുടെ ഖബറിടെ നീ സ്വർഗീയത്വപ്പാക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, അടുത്ത മാസം വന്യരായ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകും. അതിന്റെ തൊട്ടടുത്ത മാസം എന്റെ വന്യരായ ഉസ്താദ് ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉസ്താദ് അവരുകള് ഞാൻ പോയപ്പോ ഹാർട്ടിന് ചെറിയ ഒരു അസുഖമാണ്, ഇപ്പൊ ദർസ് തുടങ്ങിയിട്ടുണ്ട്. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. 3333 അബ്ദുൽ ലത്തീഫ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്ക് തിരിയണേ അല്ലാ. ഒരു കിണ്ടൽ അരി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ഒരു കിണ്ടൽ അരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർഗ തീരണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് നീ കാവല് തരണേ അല്ലാ. എഴുതിയത് മുമ്പ് എഴുതിയതാ. ആ 3333 സലാത്തിനല്ല, മദ്രസക്ക് വേണ്ടി. എല്ലാ കാശും ഞമ്മൾ മദ്രസക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കടത്തിലാണ്. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. ഒരു സ്വർണം, ഒരു ഉമ്മ കല്യാണം ശരിയാകാൻ വേണ്ടി റബ്ബേ നല്ല പുതിയാപ്പളയെ നൽകി. റബ്ബേ ആ ഉമ്മയുടെ മനസ്സമാധാനം ആ കുടുംബത്തിന് നീ നൽകണേ അല്ലാ. ആ പെണ്ണിന് ലാഹിഖായിനെ നീ നൽകണേ അല്ലാ. ആ കുടുംബത്തെ സന്തോഷത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ് ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ, ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്ക തിരിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഒരു കിണ്ടൽ അരി ഇൻഷാ അല്ലാ. റബ്ബേ ഇനി എത്രയായി? വേം പറയണോ? നമുക്ക് ദിക്റിലേക്ക് കടക്കണം. ഒരു കിണ്ടൽ അരി വേന്ദൻ ആരെങ്കിലും ഉണ്ടോ? വേം പറയണോ? അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. 10 കിണ്ടൽ അരി വേണം. ഇപ്പൊ എത്ര കിണ്ടലായി? മുസ്തഫ നാർജ് ഒരു റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഈ മജ്‌ലിസിൽ തന്നത് നീ ഹാസിലാക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. 6 കിണ്ടലായി. ഇനി 7-ാമത്തെ 1 കിണ്ടല് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 7-ാമത്തെ കിണ്ടൽ ആരാണ്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. 7-ാമത്തെ ഒരാള് ആരാ? അല്ലാഹുവേ തരുന്നവർ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത് നീ ഹാസിലാക്കി കൊടുക്കണേ. മന്നാനെ ഹബീബായ തങ്ങളെ മുൻനിർത്തി നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങള് നീ ഹായിബാക്കല്ല അല്ലാ. വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങള് നേരെ കാണുമെന്ന് നിന്റെ മുത്തു പറഞ്ഞ മജ്‌ലിസിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. ഒരു കിണ്ടലരി ആരെങ്കിലും ഒരാള് വേം പറയണോ? ഇൻഷാ അല്ലാ. ആരാ വേം പറയണോ? ഒരു കിണ്ടലരി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. എന്ത് ഉദ്ദേശമാണോ?
മൗല നമ്മുടെ മൗല വരികണ്ടലരി. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് രോഗമുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. സമ്മേളനമുണ്ട് നമ്മുടെ തൃശ്ശൂരിൽ. ഒരു കിണ്ടലരി ഇദ്ദേഹം, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ആ കുട്ടിയുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. റബ്ബേ ഹാർട്ടിന് ഒരു ഓട്ട ഒരു ഓൾസുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അടുത്ത മാസം സലാത്തിന് വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷമുള്ള വാക്ക് കേൾപ്പിക്കണേ അല്ലാ. ഒരു കിണ്ടലരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർഗത്തി എറിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഒരു കിണ്ടലരി നമ്മൾ ആചാരല്ലേ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരെ അയാള് നമ്മളെ നാവൂറത്ത് ആജിയാർ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവലി തരണേ അല്ലാ. 50 കിലോ അരി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. എഴുതുന്നില്ലേ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇവിടെ എയ്ഡ്സ് ഉള്ളവർ വന്നിട്ടുണ്ട്, മാറിയവരുണ്ട്, റിപ്പോർട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നവരുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, ഒരുപാട് രോഗമുള്ളവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരുണ്ട്. റബ്ബേ ഇതെല്ലാം ഹബീബായ തങ്ങളെ കൊണ്ടാണ് ഇവിടെ അവർ കണ്ടുകൊണ്ടാണ് വന്നത്. ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവലി തരണേ അല്ലാ. ിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. നാം നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ള എന്ന സലാത്തിലേക്ക് കടക്കുകയാണ്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നമ്മളെ ഇക്ബാല് കാജു കൂടില്ലേ, ഒരു 50 കിലോ അരിച്ചി ഇല്ലേ, അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ നമ്മുടെ KCF വലിയ പ്രവർത്തനം, കാജൂറുകാർക്ക് അറിയുമെന്ന് അറിയില്ല, അവിടെ പോയ വലിയ പ്രവർത്തനമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഗൾഫ് നാടുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, എന്നെയും കൂട്ടിയിട്ട് ഏതെല്ലോ കാട് മുക്ക്, അവിടെ കാടുണ്ടോന്ന് അറിയില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി KCF ഉണ്ടാക്കിയിട്ടുണ്ട്. റബ്ബേ ആഫിയത്ത് കൊടുക്കണേ. റബ്ബേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മജ്‌ലിസ്? ഇൻഷാ അല്ലാ നബിയുല്ലാഹി ഖളറു അലൈഹി സലാം, നബിയുല്ലാഹി ഇല്യാസ് അലൈഹി സലാം, ഈ മഹാന്മാരുടെ തിരുനോട്ടമുള്ള നമ്മുടെ മജ്‌ലിസ് യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ പലരും സഹായിച്ചവരുണ്ട്, പലരും തന്നവരുണ്ട്. റബ്ബേ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു വലിയ നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ട്, അത് ചോദിച്ചു വാങ്ങണം. ഹബീബായ തങ്ങളോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. ആ ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടെ ആര് തരുന്നോ, എന്തെല്ലാം തരുന്നോ, എന്തെല്ലാം നേർച്ച ചെയ്തവരുണ്ടോ, റബ്ബേ നീ ഏറ്റെടുക്കണേ മന്നാനേ. ഇൻഷാല്ലാ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എന്ത് രോഗമാണോ അടുത്ത മാസം സന്തോഷത്തോടു കൂടി ഇവിടെ വരുന്നു പറയണം. ഒരു 50 കിലോ ഇറച്ചി നമ്മളുടെ അതാ ആ ഉസ്താദ്, കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സദസ്സിൽ വന്നിട്ട് കുട്ടി അള്ളാഹ് കൊടുത്ത ആളാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത് എന്റെ കറാമത്തല്ല,
ഹബീബായ തങ്ങളുടെ മോചിതത്വം കൊണ്ട് ഒരു 50 കിലോ ഇറച്ചി അല്ലേ റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് കുറേ കൊല്ലമായി കുട്ടികളില്ല. ആ ഉസ്താദ് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, ഇതെന്റെ കറാമത്തല്ല, ഹബീബായ തങ്ങളുടെ മോചിതത്വം, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. മുഹമ്മദ് അലി 50 കിലോ ഇറച്ചി, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് തീരണേ അല്ലാ. എത്ര കിണ്ടലായി വേം പറയണം, 5 കിണ്ടലായ നിർത്ത. ഒന്നര കിണ്ടല്, 2.5 കിണ്ടലായി. യാക്കൂബ ഒക്കെ പറഞ്ഞല്ലേ 1 കിണ്ടലരി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അബുദാബി നസീർ 1 കിണ്ടലരച്ചി അരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുഅ്മിനീങ്ങളെ, നാളെയല്ല മറ്റന്നാൾ ഞങ്ങൾ 5 ലക്ഷം റുപ്യ അതിന് കൊടുക്കണം. എന്തിനി? ആ സ്ഥാപനം ഉണ്ടാക്കാൻ ആ സിമെന്റ് അതിന്റെ പണിന്റെ കൂലി കൊടുക്കണം. പക്ഷെ സിമെന്റ് ഒക്കെ ഞങ്ങൾ 10 ലക്ഷത്തോളം കടം വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബന്ധപ്പെടേണ്ട ആളുകളൊക്കെ ഈ പള്ളിന്റെ കമ്മിറ്റി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ ആ മദ്രസ ചന്തമായി ഒന്ന് കാണണം. അതിന് 5 ലക്ഷം രൂപ ചെലവുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കണം. ഇപ്പം കൊടുക്കണം, മറ്റന്നാൾ കൊടുക്കണം. നമ്മളെ കയ്യിലൊന്നുമില്ല. സ്വലാത്ത് കഴിഞ്ഞാൽ തങ്ങളെ ഇവിടെ സ്വലാത്തിന്റെ കാശുണ്ടാകൂലേ? നിങ്ങളെല്ലാവരും പരസ്യമായിട്ട് ഇവിടുത്തെ കണക്കുകളൊക്കെ വളരെ കൃത്യമായി ഞാൻ പരിശോധിക്കുന്നുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, വളരെ തുച്ഛമായ നിലക്ക് ഞങ്ങൾ ഇവിടെ വരുന്നവർ രോഗികളാണ്, പാവപ്പെട്ടവരാണ്, മിസ്കീന്മാരാണ്. ഒരുപാട് ജില്ലകളിൽ നിന്ന് ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും വിവിധ ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട്. റബ്ബേ അവരൊക്കെ യാത്ര ചെയ്ത് വന്നത് എൻ്റെ ഹബീബായ തങ്ങളെ കൊണ്ടുകൊണ്ടാണ്. നീ അവരുടെ യാത്രയൊക്കെ സ്വീകരിച്ച് റബ്ബേ അവരുടെ ഉദ്ദേശങ്ങൾക്ക് ഒരു പരിഹാരം ഈ മജ്ലിസ് കൊണ്ട് നീ നൽകണേ അല്ലാ. ഇവിടെ വന്നവരെ ഗായിബാക്കല്ല അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 10,000 രൂപ നമ്മുടെ ആജിയാറ് തന്നു. ഇനി ഒരു 10 ആള് തന്നാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10,000 രൂപ ഞാൻ ഈ മദ്രസക്ക് തരും, മറ്റന്നാൾ ആ ശമ്പളം കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം. ഇൻഷാ അല്ലാ ഒരു 10,000 രൂപ എൻ്റെ വക ഞാൻ ആ മദ്രസക്ക് വേണ്ടി ഇൻഷാ അല്ലാ തരും എന്ന് പറയുന്ന ആളാരാണ്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആദ്യമായിട്ട് ഞാൻ തന്നെ തരാം, രണ്ടാമത്തേത് അൽഹംദുലില്ലാ നമ്മളെ കൊടക് ജില്ലയിൽ നിന്ന് വന്ന അദ്ദേഹം, റബ്ബേ ഒരു 10,000 രൂപ. മൂന്നാമത്തെ ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തീരണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പലരും കൊടുത്തവരാണ്, അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 10,000 രൂപ. അസ്സലാത്തു അലാ നബീ വസലാമു അലാ റസൂൽ അശ്ശഫീഹിൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ് اغسنا يا حبيب الله انظرنا ഞങ്ങളെ മജ്ലിസിൽ തരുന്നവർ ആരാണോ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. റബ്ബേ ഹബീബായ തങ്ങളെ മുന്നിർത്തിക്കൊണ്ട് യാചിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാണ് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാളുണ്ടോ ഒരു 10,000 രൂപ തരാൻ പറ്റിയവർ? റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ആരെങ്കിലും ഒരാൾ? നമ്മളെ ഭട്ടറക്കര നസീർ ഇല്ലേ, ഇൻഷാ അല്ലാഹ് ഒരുപാട് സിമെന്റ് തന്നിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തിന് നീ വർക്ക് തിരിയണേ അല്ലാഹ്. നസീർ ഇല്ല, ഭട്ടറക്കര നസീർ ഇല്ല, ഇവിടെ ഇല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ.
ഒരു 10,000 രൂപ. റബ്ബേ ഇൻഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. ആ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ അല്ലാഹ്. നിങ്ങൾ പലരും തന്നവരാണ് എനിക്കറിയാം. ഒരുപാട് ജില്ലകളിൽ നിന്ന് വന്നു, നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്‌ലിസിൽ തന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാഹ്. സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞാൻ എല്ലാ മാസവും ഇവിടെ ചോദിക്കുന്ന സദഖ തരുന്നവരുണ്ട്. ഞാനൊരു മനുഷ്യൻ ഗുജറാത്തിൽ നിന്ന് ഞാൻ പൊയ്യത്തവയിൽ പോയപ്പോൾ തങ്ങളെ നിങ്ങൾ 3,333 രൂപ ചോദിക്കുന്നുണ്ട്. ഞാൻ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് എൻ്റെ കയ്യിലൊരു 3,333 രൂപ അദ്ദേഹം ഏൽപ്പിച്ചു. വലിയ സങ്കടം പറഞ്ഞു, ആ സങ്കടം നീ തീർത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ ഈ സദസ്സിലും തന്നവരുണ്ട് ഒരു 3,333 രൂപ. എൻ്റെ വക ഞാൻ തരുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ഒരു 3,333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ പറക്കു തിരിയണേ അല്ലാ. ഒരു കിഡ്നിയുടെ രോഗമുണ്ടെന്ന് പറഞ്ഞ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്‌ലിസിന് സഹായിച്ചവരുണ്ട്. ദുബൈയിലേക്ക് പോകുന്ന റബ്ബേ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും അതാ 3,333 രൂപ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്ത് ലക്ഷ്യമാണോ ഈ മജ്‌ലിസിന്റെ വർഗ്ഗത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. ഇൻഷാ ആ 3,333 രൂപ. ആ കണ്ണ് ശിഫയായി, ആ കണ്ണ് ശിഫയായി. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹം കണ്ണിന് ശിഫയാകാൻ വേണ്ടി നേർച്ചയാക്കി കൊണ്ടുവന്നതാ. കാഴ്ച ശക്തി അല്ലാ കൊടുത്തു. റബ്ബേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇനി ആരാണ് 3,333 രൂപ ഇൻഷാല്ലാഹുവേ നീ കടം വീട്ടി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ സദാത്തിന്റെ ഈ ദിക്റ് ചൊല്ലുമ്പോ സലാത്ത് ചൊല്ലുമ്പോ ആ മജ്‌ലിസിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് തരണം. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആ മദ്രസക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാ. സുഖമില്ല മോൾക്ക്, ഒരു 4,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കത്തുകൾ സൗദിയിൽ നിന്ന്, മക്കയിൽ നിന്ന് സ്വീകരിച്ചാണ് ആസിഫ് സൗദി. ഒരു 15,000 രൂപ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. റബ്ബേ നീ ആ കുടുംബം ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. എന്ത് ഉദ്ദേശമാണോ ഞങ്ങളെ സദസ്സിൽ കണ്ണു കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളെ മുൻനിർത്തി ചോദിച്ചപ്പോ നീ കാഴ്ച തന്നിട്ടുണ്ട്, നടക്കാൻ കഴിയാത്തവരെ നടത്തിച്ചിട്ടുണ്ട്, നാവിന് ശേഷി ഇല്ലാത്തവരെ ആ ശേഷി നീ തിരിച്ചു നൽകിയിട്ടുണ്ട്. റബ്ബേ ഞങ്ങൾ തമ്മാടികളാണെങ്കിലും ഞങ്ങളുടെ നാവ് മോശമാണെങ്കിലും റബ്ബേ ഹബീബായ തങ്ങളെ മുൻനിർത്തി ഈ സദസ്സിൽ ചോദിക്കുന്നു അല്ലാ. ഈ സദഖകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു നീ ഹസിലാക്കണേ അല്ലാ. ിലേക്ക് കടക്കുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ ഈ മാസം നിങ്ങളോ ഈ സദസ്സില് ഞങ്ങൾക്ക് കഴിയുന്ന സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തടിച്ചു കൂടാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പോൾ കില്ലൂരിൽ ഇല്ല. അതുകൊണ്ട് ഈ സദസ്സ് ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഹബീബായ തങ്ങളുടെ ഖാദിമീങ്ങളാണ്. ആ മുത്തിന്റെ ഏറ്റവും വലിയ ആശിഖീങ്ങളാകണം. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ധാരാളം സലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ കൽബ് ലംഘണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് ഗുലാൻ 3,333 റബ്ബേ സ്വീകരിക്കട്ടെ.
മാരക രോഗമുള്ളവർ പലരും ഇവിടെയുണ്ട്. ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ ഇവിടെയുണ്ട്. ശൈത്താനം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലരും ഈ മജ്ലിസിൽ വരണമെന്ന് ഞാൻ പറഞ്ഞവർ ഇൻഷാ അല്ലാ അടുത്ത മാസം സലാത്ത് ഏപ്രിൽ 6-ാം തീയതി ആയിരിക്കും. നിങ്ങളൊക്കെ മാർച്ച് അല്ല, ഏപ്രിൽ 6-ാം തീയതി ഇൻഷാ അല്ലാ നാളെ മുതൽ, നാളെ മാർച്ച് 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മുടെ ഉപ്പാപ്പമാരുടെ, അതെ, എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഉറൂസാണ്. നിങ്ങളൊക്കെ പോയി സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 3-ാം തീയതി മുതൽ ഇൻഷാ അല്ലാ ഈ 10-ാം തീയതി വരെ ആ ഉറൂസിൻ്റെ എല്ലാ സംഗമത്തിലും പങ്കെടുക്കണം, അതിനെ വിജയിപ്പിക്കണം. ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ കില്ലൂരിലെ അടുത്ത സ്വലാത്താണ്. മന്യരായ ഉസ്താദവരുകൾ, എന്തായാലും ഈ മാർച്ചിന് ഞാൻ വന്നിട്ട് ഇവിടെ എത്തിയില്ലെങ്കിലും ഞാൻ ഏപ്രിൽ എന്തായാലും വരുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് നമ്മുടെ മജ്ലിസിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാ എല്ലാ അലിമീങ്ങളും എല്ലാ സദാദീങ്ങളും ഈ മജ്ലിസിൽ കൊണ്ടുവരണം. അതിനെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. എല്ലാവരുടെയും ദുആ നമുക്ക് വേണം. ഞാൻ വലിയ ആളല്ല, നമ്മളാരുമല്ല. അല്ലാഹുവിൻ്റെ മുമ്പിൽ തഖ്വയുള്ള മനുഷ്യൻ, കൽബ് നന്നായ മനുഷ്യൻ, 5 നേരം നിസ്കാരം കളാകാത്ത മനുഷ്യൻ, അല്ലാഹുവിലേക്ക് അടുത്ത മനുഷ്യൻ, ആ മഹാന്മാർ ഈ കൂട്ടത്തിലുണ്ടാകൂ, സദസ്സിലുണ്ടാകൂ. സ്റ്റേജിലിരിക്കുന്ന ഞാൻ വലിയ ആള് എന്ന് എനിക്ക് തോന്നിക്കൂടാ. ഈ സദസ്സിൽ ഈ മഹാന്മാർ ഒരുമിച്ച് കൂടി ആമീൻ പറയുമ്പോ ഇവിടെ മക്കളല്ല കൊടുക്കുന്നു, കണ്ണിന് കാഴ്ച കൊടുക്കുന്നു. ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടണം, അതാണ് അന്ത്യ അഭിലാഷം. റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ, ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഇസ്തിഗ്ഫാർ ചൊല്ലി, ദിക്റ് ചൊല്ലി, സലാത്ത് ചൊല്ലി, ഹബീബായ തങ്ങളോട് നമ്മുടെ സങ്കടം പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് കേദിച്ച് മടങ്ങി എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു മജ്ലിസാണ്. റബ്ബെ, നീ ഖബൂൽ ചെയ്യണേ. അല്ലാ, ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബകും അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 استغفر الله العظيم 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 العظيم استغفر الله 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 العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله 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 ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد
محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله لا إله إلا الله 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 إلا الله إلا الله إلا الله لا إله 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 لا إله إلا الله 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 إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله 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 إلا الله 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 الله
الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا 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 الله محمد محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تتلو بيننا في الكذاك بقلب دور بل واشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أم نم أبو ما رأينا فيهما مثل حزنك قط يا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير عسر وعدت لك اشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعة تهب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
محمد يا ربي صلي عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا راحة للعاشقين الصلاة والسلام عليك يا مت رسول الله الصلاة والسلام عليك يا مت رسول الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله خذ بأيدينا خذ بأيدينا خذ بأيدينا قلت حينتنا أدركنا يا رسول الله أدركنا يا رسول الله أدركنا يا رسول الله انظرنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله
صالح عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وسائر الأنبياء والمرسلين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. آمين. وإلى حضرة عاشق الرسول سادتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر أسرة المبشرة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله الضالين. آمين. وإلى حضرة عاشق الرسول كتب الأقطاب غوث العظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب عزب البهار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول وآمر الرسول رئيس الهند يا خجا معين الدين الجستي الحسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة آمر الرسول مالك الدينار القرشي قدس الله أسراره وإلى حضرة سيد مدني للعالمين قدس الله سره اللذيذ وإلى حضرة ولي الله المشهور الصوفي الشهيد الإرماني قدس الله سره اللذيذ وإلى حضرة جدنا سيدنا سن ثقافي الحضرمي عبد الله ثقافي الحضرمي عبد الله الإدروسي المكي قدس الله أسرارهم خصوصا إلى حضرة من أوليائك المدفونين في بلد الكاجوري قدس الله أسراره وإلى حضرة من ماتوا منا قربائنا ومن دفنوا حول مسجدنا هذا يا رب يا كريم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ ഇവിടെ വന്നവരുണ്ട്, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ, ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, രോഗമുള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ഈ മജ്‌ലിസിൽ വന്നവരുണ്ട്, പുതിയാപ്പള വരണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട്. പരിഹാരം തരണേ അല്ലാ, ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ദൈവായത്തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇവിടെ ആരെല്ലാം എവിടെ നിന്നെല്ലാം വന്നോ നീ സ്വീകരിക്കണേ അല്ലാ.
ഇൻഷാല്ലാ നിങ്ങൾ നല്ല സദഖ ചെയ്തവർ ഈ മജ്ലിസിൽ, ഒരുപാട് കഷ്ടം അനുഭവിക്കുന്നവർ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ ഒരായിരം രൂപ തരുന്നാൾ എത്ര ആളുണ്ട്, അല്ലാഹു വർക്ക് ചെയ്യട്ടെ. ഒരാൾ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ ഒരായിരം രൂപ തരുന്നാൾ ഒരു പത്താളുണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജി എം സഖാഫി, അല്ലാഹുവേ ഒരായിരം രൂപ തന്നിട്ടുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. വലിയ ബുദ്ധിമുട്ടിലാണ്, അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഇനി ആരെങ്കിലും ഇൻഷാല്ലാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരായിരം രൂപ റബ്ബേ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാലും മതി, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ തരുന്നവർ ഒരായിരം രൂപ ഇൻഷാല്ലാ റബ്ബേ ഞങ്ങളെ മജ്ലിസ് ഒരായിരം തരുന്നവർ എൻ്റെ കയ്യിൽ ഇൻഷാല്ലാ ഈ മജ്ലിസിലേക്ക് കൊണ്ടുതരണം. എന്തിനാണ് ഈ മദ്രസ, അതൊന്ന് നിർമ്മിക്കണം, നല്ല സന്തോഷത്തിലാകണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ഭാര്യ ഗർഭിണിയാണ്, അല്ലാഹു നല്ല സുഖപ്രസവം നൽകട്ടെ. ഒരുപാട് ഉദ്ദേശം, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ തങ്ങളെ എന്ന് പറയുന്നവരുണ്ട്. ആരുടെയും പേരിവിടെ പറയേണ്ട ആവശ്യമില്ല, ഖാലിഖായ റബ്ബ് അറിയുന്നതാണ്. ഇൻഷാല്ലാ അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. ആ വെള്ളം അവിടെ വെക്കുക, അവിടെ വെക്കുക. ഇൻഷാല്ലാ നിങ്ങൾ സ്വലാത്തിൽ വെച്ച വെള്ളം അവിടെ തന്നെ വെച്ചാൽ മതി. ഒരുപാട് രോഗമുള്ളവർ ഈ വെള്ളം കുടിച്ച്, മക്കളില്ലാത്തവർ, മക്കള് ഒരുപാട് പടച്ചുറപ്പ് കൊടുത്തിട്ടുണ്ട്. റബ്ബേ ഇനിയും നീ ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. ഒരായിരം രൂപ തരുന്നവർ മാത്രം ഇങ്ങോട്ട് കയറി വരാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله شفيعك ورغتك ورباد حبيب مودي فاروق حبيب مودي غير 100 ജാക്ക് സിമെന്റ് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മദ്രസയ്ക്ക് സഹായിച്ചമായി അല്ലാഹു ശിഫായ്ക്ക് അല്ലാഹു ശിഫായ്ക്ക് ഇൻഷാല്ലാ മാറിക്കോളും. ഒരുപാട് രോഗങ്ങൾ മാറിയിട്ട് സന്തോഷത്തോടുകൂടി വന്ന് പറഞ്ഞവരുണ്ട്, വെള്ളപ്പാണ്ട് മാറിയവരുണ്ട്. അല്ലാഹു മക്കളെ തരട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നവരുണ്ട്, ഒരുപാട് വിഷമമുള്ളവരുണ്ട്, സന്തോഷത്തോടുകൂടി വന്നവരുണ്ട്, ദുഃഖത്തിന് വന്നവരുണ്ട്. ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഞാനല്ല, ഇൻഷാല്ലാ ഇവിടെ വന്ന ഉമ്മമാർ, ഇവിടെ വന്നവർ വരുന്നവർ എല്ലാവർക്കും അറിയാം ഹബീബായ തങ്ങളാണ്. പുന്നാര മുത്തിന് വെള്ളിയാഴ്ച രാവ് ഇൻഷാല്ലാ മുത്തിന് നാം വിളിക്കുകയാണ്. അല്ലാഹുവേ ഈ മുത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഇനിയും ഞങ്ങൾക്ക് നീ ജാബത്ത് തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي ذي الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما ثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه وما حللناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله صالح عليه السلام ونبي الله إدريس عليه السلام وخليل الله إبراهيم عليه السلام وزبي الله إسماعيل عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين وإلى حضرة من ماتوا منا قربائنا خصوصا إلى حضرة من أوليائك المدفونين في بلد الكجور قدس الله أسرارهم اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر عسيرنا وسهل أمورنا وقل حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا الله استجب دعوتنا يا الله دوسികളാണ് അല്ലാഹ് ഭവങ്ങളാണ് അല്ലാഹ് ഇവിടെ നിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ ഞങ്ങളെ വിവരമനുസരിച്ച് സലാത്ത് ചൊല്ലി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ ഞങ്ങളെത്ര തെറ്റ് ചെയ്തതിൻ്റെ അടിമകളാണല്ലോ അല്ലാ റബ്ബേ ഞങ്ങളെ ദോഷത്തിൻ്റെ കുമ്പാരം എത്രയാണ് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ സലാത്തിന്റെ മജ്ലിസിൽ മെമ്പറായവർ ഒരുപാട് നാടുകളിലുള്ളവരുണ്ട് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്കു നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ
റബ്ബേ ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. യാ ഷാഫിയാ അല്ലാ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫ തരണേ അല്ലാ. ഇവിടെ ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ അല്ലാ, യാ ഷാഫിയാ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. എയ്ഡ്സ് ഉള്ളവരുണ്ടല്ലോ അല്ലാ, കിഡ്നിക്ക് ബ്ലോക്ക് ഉള്ളവരുണ്ടല്ലോ അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ബുദ്ധിശക്തി ഇല്ലാത്തവർ, റബ്ബേ കാതിന് കേൾവിയില്ലാത്തവർ, നടക്കാൻ പറ്റാത്തവർ, തളർന്നു കിടക്കുന്നവർ, യാ ഷാഫിയാ അല്ലാ, യാ ഷാഫിയാ അല്ലാ, ഞങ്ങൾ തെമ്മാടികളാണ്, ഞങ്ങളെ നാവുകൾ ദോഷമുള്ള നാവാണ്, റബ്ബേ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. മാറുമെന്ന് വാക്കുകൾ കൊടുത്ത് നിന്റെ ഹബീബായ തങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ശിഫ നൽകണേ അല്ലാ. ചെറിയ മക്കളുണ്ട് ഹാർട്ടിന് ഓൾവാട്, വാൾവിന് സുഖമില്ലെന്ന് പറഞ്ഞവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. റബ്ബേ കടമുള്ളവരുണ്ട്, വിട്ടിക്കൊടുക്കണേ അല്ലാ. റബ്ബേ മക്കളില്ലാത്തവരുണ്ട്, നീ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. റബ്ബേ കരളായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനെ മുൻനിർത്തി നിന്നിലേക്ക് ഉയർത്തിയ കൈ ഗായിബാക്കല്ല അല്ലാ. ഞങ്ങൾ യാത്ര ചെയ്തു വന്നവരുണ്ട്, വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്, റബ്ബേ ഹബീബായ തങ്ങളെ കൊണ്ടുകൊണ്ടാട് യാ റസൂലല്ലാ ഖുസ്ര യാ ഹബീബ അല്ലാ ഉള്ളറുന യാ ജലീലു യാ ജബ്ബാർ യാ അല്ലാ നീ ഏറ്റെടുക്കണേ മന്നാനേ. ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട്, യാ ജലീലു യാ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കളുള്ളവരുണ്ട്, യോജിച്ച ഇണകളെ നൽകണേ അല്ലാ. റബ്ബേ ഈ സലാത്തിൽ വന്നിട്ട് നീ മക്കളെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാ, നീ ഇനിയും നൽകണേ അല്ലാ. ക്യാൻസറുകൾ എയ്ഡ്സുകൾ റബ്ബേ മാറ്റിയിട്ടുണ്ടല്ലോ അല്ലാ, എനിയും ഞങ്ങൾക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളെ ഗായിബാക്കല്ലോ അല്ലാ, ഞങ്ങളെ വള്ളങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തവർ, വെള്ളമില്ലാതെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാ, നിന്റെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ കാരണം കൊണ്ട് വെള്ളങ്ങളെ വറ്റി വരണ്ടതാക്കല്ലോ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം തരണേ അല്ലാ, സാഹിര്യങ്ങളെ സേർന്ന തൊട്ട് കക്കണേ അല്ലാ, അയിനീങ്ങളെ അയിനെ തൊട്ട് കക്കണേ അല്ലാ, ശൈത്താന്മാരെ കഫിർ ജിന്നുകളെ ഇവരീത്തുകളെ തൊട്ട് നീ കക്കണേ അല്ലാ. റബ്ബേ ഈ കൂട്ടത്തിൽ മാറാവ്യാധി രോഗമുള്ളവരുണ്ട്, ശിവ നൽകണേ അല്ലാ. നടക്കാൻ കഴിയാത്തവരുണ്ട്, റബ്ബേ ശേഷി നൽകണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതി കേട് തരല്ലേ അല്ലാ. ഹഖായി മനസ്സിലാക്കി തുറന്ന് പറയാൻ, റബ്ബേ അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ, നിന്റെ ലിഖാഇ ദർശിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ സലാത്തിന് മെമ്പറായവരുണ്ട്, ദീർഘായുസ്സാഫിയത്തോടുകൂടി നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കങ്ങണേ അല്ലാ. പൊന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുത്തിനെ ഞങ്ങൾക്ക് കാട്ടിക്കണേ അല്ലാ. ഞങ്ങൾ ഉറക്കിൽ ഉണർവിൽ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. റബ്ബേ നബിയുല്ലാഹി ഖദ്ര അലൈഹി സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ തിബത്ത് നന്നാക്കണേ അല്ലാ.
ഇവിടെ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട്. ഒരുപാട് രോഗമുള്ളവർ ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. റബ്ബേ, നീ ഗൈബക്കല്ലല്ലോ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണെന്ന് സമ്മതിക്കുന്നു. നീ സ്വീകരിക്കണേ അല്ലോ, നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ, ഞങ്ങളെ ഖിബത്ത് നന്നാക്കണേ അല്ലോ, ഖിബത്ത് മോശമാക്കല്ലോ അല്ലോ, ഖിബത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര പൂമുഖം കണ്ട് മരിക്കാൻ നല്ല സമയം, നല്ല സ്ഥലം, നല്ല മാസം. റബ്ബേ, ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ അല്ലോ, ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് കാക്കണേ അല്ലോ. തങ്ങൾ കടക്കുന്ന മദീനയിൽ പോകാൻ, ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ മന്നാനേ. നഫിയായ ഇൽമ് ഞങ്ങൾക്ക് തന്ന്, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് തന്ന്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നീ നൽകണേ അല്ലോ. ഈമാനില്ലാത്ത, ഇഖ്ലാസില്ലാത്ത ജീവിതം മരണത്തെ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാക്കണേ അല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖ് യസീൻ വബിഹഖ് ഹമീം.